ഈ ദിലീപ് കേസിന്റെ പ്രശ്നങ്ങൾ തുടക്കം മുതലേ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ്. കാരണം ദിലീപ് കേസ് അവസാനിപ്പിക്കണമെന്നോ അവസാനിക്കണമെന്നോ അതുപോലെ മെമ്മറി കാർഡിന്റെ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ ഊമർ ഇങ്ങനെ ഒരുപാട് ഡെയിലി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഒരുപാട് ഓൺലൈൻ ചാനലായി കഴിഞ്ഞാലും അതുപോലെ മെയിൻ മുഖ്യധാര മാധ്യമങ്ങളായി കഴിഞ്ഞാലും ദിലീപിന്റെ കേസിൽ ഒരുപാട് അമിത താല്പര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു കമന്റ് കണ്ടു, കാരണം ദിലീപ് ഈ കേസ് കോടതി ശിക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തെരുവിലിറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളാണ് വരുന്നത്. അപ്പൊ ദിലീപിനെ ശിക്ഷിക്കുക എന്നുള്ളതിൽ ഉപരി ദിലീപിനെ മാനസികമായി തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളൊരു അജണ്ടയും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഞാനൊരു അഡ്വക്കേറ്റ് മഹദിയുടെ ഒരു ഇന്റർവ്യൂ കേട്ടു. ആ ഇന്റർവ്യൂവിൽ ആ മഹദി പറഞ്ഞിരിക്കുന്നത് പൾസർ സുനി കള്ളനായിരിക്കും, പക്ഷെ പൾസർ സുനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കോടികൾ കൊടുത്തിട്ടില്ല. പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ തുച്ഛമായ പൈസയാണ് നിക്ഷേപിച്ചത് എന്നാണ് ഈ മഹദി പറഞ്ഞത്. അപ്പോൾ മഹദി പോയി അന്വേഷിച്ചിരുന്നു, പൾസറുമായി സംസാരിച്ചിട്ടുണ്ടാകും, കാരണം അതുകൊണ്ടാണല്ലോ പൾസറിന് കൊടുക്കാനുള്ള തുക കൊടുത്തില്ല എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇവർക്ക് ഈ അതിജീവിതയോടുള്ള സ്നേഹമല്ല, നേരെ മറിച്ച് പൾസറിനോടുള്ള സ്നേഹമാണ് അവിടെ ബോധ്യപ്പെടുന്നത്. കാരണം ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ എന്നുള്ള ഒരു നീച മൃഗത്തെ ഒരു തരത്തിലും കാണാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മിക്ക മലയാളികളും. പക്ഷേ ഈ അതിജീവിതയുടെ കൂടെ നിൽക്കുകയും പൾസർ ഒരു പക്ഷേ നാളെ ചിലപ്പോൾ അതിജീവിത ഇരിക്കുന്ന അതേ സീറ്റിൽ ഇവർ കൊണ്ടിരുത്തിയെന്നും വരും പൾസറിനെ. അത്രമാത്രം നിർഗിഷ്ടകരമായ രീതിയിലാണ് ഇവരൊക്കെ വർത്തമാനം പറയുന്നത്. കാരണം ദിലീപ് എന്നുള്ള ഒരു മനുഷ്യനെ തകർക്കുന്നതിന് വേണ്ടി ഒരു പെൺകുട്ടിക്ക് കിട്ടേണ്ട നീതിയെയാണ് ഇവർ തച്ചുടക്കുന്നത്. കാരണം ദിലീപിനോടുള്ള വെറുപ്പും ദിലീപിനോടുള്ള വൈരാഗ്യവും നിമിത്തം ആ കുട്ടിക്ക് കിട്ടേണ്ട, അതായത് അതിജീവിത എന്ന് പറയുന്ന ആ കുട്ടിക്ക് കിട്ടേണ്ട നീതി, അതായത് ആ കുട്ടിയെ ആക്രമിച്ചത് ആരാണെന്നുള്ള സത്യം പുറത്തു വരണമെന്നുള്ളത് ദിലീപിൻ്റെയും കൂടി ആവശ്യമാണ്. കാരണം ദിലീപ് ഇതിൽ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്ന് ദിലീപ് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും ദിലീപിനെ കൊടുക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. എന്തിനധികം പറയുന്നു, അമ്മ സംഘടന പോലും ദിലീപിന് എതിരെയാണ് നിന്നത്. കാരണം ഇപ്പോൾ പറയുന്നു വിജയബാബു എന്നുള്ള മഹാനെ ക്ലബ്ബുകളിലാണ് അംഗത്വമുള്ളത്, അമ്മ എന്ന സംഘടനയിലല്ല, ഇതൊരു ക്ലബ്ബാണ്, അതുകൊണ്ട് വിജയബാബുവിനെ നമുക്ക് പുറത്താക്കാൻ പറ്റില്ല എന്ന് ബാബു എന്നുള്ള ആ ഒരു ഇടവേളയിൽ വരുന്നവൻ പറയുന്നു. കാരണം ദിലീപിനെ പുറത്താക്കാൻ ഇവർക്ക് ഒരു മണിക്കൂർ മാത്രമേ ഇവരുടെ അടുത്തുള്ളൂ. ഒരു മണിക്കൂർ കൊണ്ട് മമ്മൂട്ടിയുടെ വീട്ടിൽ യോഗം ചേർന്ന് ഇവർ ദിലീപിനെ പുറത്താക്കിയ ഇവർക്ക് എന്തുകൊണ്ട് ബാബുവിനെ സംരക്ഷിക്കാൻ കഴിയുന്നു? എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് അവിടുന്ന് ഒരു ഇത് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ദിലീപ്, ഇനി കേസ് ജയിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ഈ സംഘടനയായിട്ട് പോകരുത്. നിങ്ങൾക്ക് ജയിക്കാനുള്ളത് നിങ്ങളുടെ കൂടെ വരുന്ന ആയിരക്കണക്കിന് നടീനടന്മാർ നിങ്ങളുടെ കൂടെ വരാൻ കാത്തിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുക്കുന്ന സംഘടനയിൽ അംഗത്വമാകാൻ അവിടെ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട്. കാരണം നിങ്ങളാണ് ശരിയെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളാണ് നന്മ, നിങ്ങളാണ് എല്ലാവർക്കും സാമ്പത്തിക ചുറ്റുപാട് പോലും ഉണ്ടാക്കി കൊടുത്ത ഒരു നന്മയുള്ള മനുഷ്യൻ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലതരത്തിൽ നിന്നും ദിലീപിനെ എങ്ങനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യമാണ് നോക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മഹദി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അതായത് ബാലചന്ദ്രകുമാർ കള്ളനോ കൊലപാതകയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹം കൊണ്ടുവരുന്ന തെളിവുകൾ അദ്ദേഹം ഒരു വലിയ സാക്ഷിയാണെന്ന്. ഈ കള്ളനും കൊലപാതകിയും എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്ന ഈ ബലാത്സംഗം ചെയ്ത ഈ ബാലചന്ദ്രകുമാറിന് എന്ത് സത്യമാണുള്ളത്? ബാലചന്ദ്രകുമാറിനെ പോലെ ഉള്ളവരെ നിങ്ങൾ തോളിലെടുത്ത് നടക്കുമ്പോൾ അതിജീവിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ പോലെ തന്നെയല്ലേ മറ്റൊരു പെൺകുട്ടിയും? ആ പെൺകുട്ടിയുടെ മാനവും പോയതല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന്. വർഷങ്ങൾക്ക് മുമ്പല്ല, എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു സ്ത്രീ എപ്പോഴാണ് പരാതി നൽകേണ്ടതെന്ന് അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ അവർ പറയുന്നതാണ് ആ ഒരു തീരുമാനം, അല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞു ഇനി ആ സ്ത്രീക്ക് വിലയില്ല എന്നൊന്നും പറയുന്നത് ന്യായമല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പേര്, ഒരുപാട് പേരുകളും അവതാരങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. കാരണം ദിലീപിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇനിയും സംശയങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് തന്നെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചോളി. പുതിയ പുതിയ അപ്ഡേറ്റുമായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.